നമസ്കാരം. വാളെടുത്തവൻ വാളാലെ എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ. ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് ചിലത് പറയാതിരിക്കാനാവില്ല. ഇന്നലെ മരണപ്പെട്ട മോഹനൻ നായർ എന്ന മോഹനൻ വൈദ്യർ കൊറോണ വൈറസിനെ ചികിത്സിച്ച് മാറ്റുമെന്ന് അവകാശപ്പെട്ടയാളാണ്. കോവിഡ് ബാധിച്ചവർക്ക് വ്യാജ ചികിത്സ നൽകിയ ആളാണ് ആ മോഹനൻ വൈദ്യർ. ഇന്നലെ മരണപ്പെട്ടത് കോവിഡ് ബാധിതനായിട്ടാണ്. തിരുവനന്തപുരം കാലടിയിലെ ബന്ധുവീട്ടിൽ വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു മോഹനൻ വൈദ്യർ. അലോപ്പതി ചികിത്സയെ എന്നും വെല്ലുവിളിച്ചിരുന്ന ആളാണ് മോഹനൻ വൈദ്യർ. കൊട്ടാരക്കര സ്വദേശിയായ മോഹനൻ നായർ ഇപ്പോൾ ചേർത്തല മതിലകത്താണ് താമസം. ചികിത്സിക്കാനുള്ള നിയമപരമായ യോഗ്യതയില്ലെങ്കിലും അശാസ്ത്രീയമായ ചികിത്സ കാരണം രോഗി മരിച്ചതോടെ ഇയാൾക്കെതിരെ നരഹത്യയ്ക്ക് കേസെടുത്തിട്ടുണ്ട്. താൻ ആരെയും ചികിത്സിക്കാറില്ലെന്നും ആരുടെ കയ്യിൽ നിന്നും ഫീസ് വാങ്ങാറില്ല എന്നുമായിരുന്നു ഇയാൾ അവകാശപ്പെട്ടിരുന്നത്. വൈറസുകളോ ക്യാൻസർ എന്ന അസുഖമോ ഇല്ല എന്ന അശാസ്ത്രീയമായ അവകാശവാദങ്ങളും ഇയാൾ ഉന്നയിച്ചിരുന്നു. പ്രൊപ്പിയോണിക് അസിഡീമിയ എന്ന രോഗം ബാധിച്ച 1.5 വയസ്സുള്ള കുട്ടിക്ക് ഇയാൾ വ്യാജ ചികിത്സ നൽകുകയും കുട്ടി മരണപ്പെടുകയും ചെയ്ത സംഭവത്തിൽ മാരാരിക്കുളം പോലീസ് മോഹനൻ വൈദ്യർക്കെതിരെ നരഹത്യയ്ക്ക് കേസെടുത്തിട്ടുണ്ട്. ക്യാൻസർ ബാധിതനായ ഒരാളോട് സ്വയംഭോഗം ചെയ്തതുകൊണ്ടാണ് അസുഖം വന്നതെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആ രോഗിയുടെ ചികിത്സ വൈകിപ്പിച്ചു എന്ന ആരോപണവും ഇയാൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. 24 ചാനലിൽ നടത്തിയ ജനകീയ കോടതി എന്ന പരിപാടിക്കിടെ തനിക്ക് ബോധം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള വെള്ളം നൽകി എന്നാരോപിച്ച് ഇയാൾ ചാനലിനെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും പരിപാടിയുടെ 2-ാമത്തെ എപ്പിസോഡ് സംപ്രേഷണം ചെയ്യുന്നത് കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നീട് വിലക്ക് നീക്കി ചാനൽ ആ എപ്പിസോഡ് സംപ്രേഷണം ചെയ്യുകയുണ്ടായി. ക്യാൻസർ ബാധിതനായ ഒരു ചെറുപ്പക്കാരന് വ്യാജ ചികിത്സ നൽകി അയാളുടെ മരണത്തിനിടയാക്കി എന്ന ആരോപണവും മോഹനൻ നായർക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. നിപ്പ വൈറസ് എന്നത് വ്യാജ പ്രചാരണമാണെന്നും കോവിഡ് വൈറസിനെ ചികിത്സിച്ച് ഭേദമാക്കാമെന്നും അവകാശപ്പെട്ടിരുന്ന ഇയാളെ തൃശൂർ പട്ടിക്കാട്ടെ ചികിത്സാ കേന്ദ്രത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. കോവിഡിനെ ചികിത്സിച്ച് മാറ്റാമെന്ന് വെല്ലുവിളിച്ച മോഹനൻ വൈദ്യർ മരണപ്പെട്ടതാ കോവിഡ് ബാധിച്ചാണ് എന്നത് വിധിയുടെ കണക്കു തീർക്കലായിരിക്കാം. മോഹനൻ വൈദ്യർ വ്യാജനാണെന്ന് അയാളുടെ മരണശേഷമെങ്കിലും ലോകം അറിഞ്ഞിരിക്കുന്നു. കാരണം അയാൾ മരണപ്പെട്ടത് കോവിഡ് ബാധിച്ചാണ്.